Hi friends, welcome to my channel. This is Martin with you. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംതിങ് ഒരു അടിപൊളി ഒരു വെറൈറ്റി ഐറ്റം ആയിട്ട് വന്നേക്കാം. നിങ്ങൾ തമ്പനയിൽ കണ്ടു കാണും, ഒരു അടിപൊളി ഒരു അവക്കാഡോ ജ്യൂസുമായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പം ഇനി മുതൽ നമ്മുടെ ചാനലിൽ വ്ളോഗും ഉണ്ടാവും, മ്യൂസിക് ഉണ്ടാവും, കുക്കിംഗ് ഉണ്ടാവും. അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെ സഹകരണം സപ്പോർട്ടും നമ്മുടെ ചാനലിലുണ്ടാകണം. അപ്പം നമ്മൾ ഈ ഉണ്ടാക്കുന്ന ഡ്രിങ്ക് നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കുക. ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ്, നമ്മുടെ കുട്ടികൾക്ക് കൊണ്ടാക്കി കൊടുക്കുന്നതാണ്. അപ്പം ഞാൻ ഒത്തിരി ഡിലേ ആക്കുന്നില്ല, നമുക്ക് നേരെ ഒന്ന് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ അവക്കാഡോ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് അവക്കാഡോ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നല്ലോണം പഴുത്തതാണ്. ഇത് മെക്സിക്കോയുടെ അവക്കാഡോയാണ്, നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്, നല്ല പഴുത്ത് നോക്കി ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് ചെറി എടുത്തിട്ടുണ്ട്, ചെറി നല്ല സ്വീറ്റ് ആയിട്ടുള്ള ചെറി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് കാഷ്യൂ നട്ട്സ് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് മുകളിൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഷുഗർ പഞ്ചസാര നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്, നമ്മുടെ ആവശ്യമനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്താൽ മതിയാവും. നമ്മൾ ഇതിനെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതും ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഇത് നല്ല ഡിഫറെൻ്റ് കളറായിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നീട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഹണിയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ചോക്ലേറ്റ് സിറപ്പാണ്, അത് അമേരിക്കയുടെ ചോക്ലേറ്റ് സിറപ്പ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അടുത്ത് നമുക്ക് വേണ്ടത് പാൽ വേണം, ഫുൾ ക്രീം മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മളെ അവക്കാഡോയിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ആദ്യം സ്റ്റിക്കർ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. സ്റ്റിക്കർ റിമൂവ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പതിയെ സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പം നിങ്ങൾക്ക് കാണുന്ന ഇങ്ങനെയാണ് കണ്ടോ, ഇതുപോലെ കാണാം. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതിൻ്റെ കുരുവുണ്ട്, ഇതിൻ്റെ അകത്ത് അത് നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. പിന്നെ നിങ്ങൾക്ക് കാണാം നല്ലോണം പഴുത്താണ്, നല്ലോണം പഴുത്താണ്, അതുകൊണ്ട് നമുക്ക് ജ്യൂസ് അടിക്കേണ്ട ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. ഓക്കെ, സെക്കൻഡ് വേണം നമുക്ക് അതും കൂടെ കട്ട് ചെയ്യാം. അതിൻ്റെ സ്റ്റിക്കർ നമുക്ക് റിമൂവ് ചെയ്യണം. പിന്നെ അതിൻ്റെ കുരു നമുക്ക് പതിയെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഇതിൻ്റെ നമുക്ക് സ്കിന്ന് നമുക്ക് പതിയെ റിമൂവ് ചെയ്ത് കാണാം. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ പഴുത്തതായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇതിനെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ്. കണ്ടോ, റിമൂവ് ചെയ്തെടുക്കുക. നല്ലോണം നമുക്ക് ഇതിൻ്റെ അത് ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്കിതിനെ പതിയെ ചേർന്ന് എടുക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത ലെയർ നമുക്ക് കണ്ടിട്ടെടുക്കാം. സ്പൂൺ കൊണ്ട് എടുത്താൽ നമുക്ക് മൊത്തം നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ചൊക്കെ അവത്തേ പറ്റി പിടിച്ചിരിക്കും. ഓക്കെ, ഇത് കുട്ടികളൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഡ്രിങ്കാണ്, ഏറ്റവും ഹെൽത്തി ആണ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ്. പിന്നെ നമുക്ക് ഒരു പീസും കൂടി ഉണ്ട്, അതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ജസ്റ്റ് നമുക്ക് തൊലിയാൻ വേണ്ടിയിട്ടെടുക്കാം. അപ്പം നമ്മൾ അവക്കാഡോ കംപ്ലീറ്റ് നമ്മുടെ സ്കിന്നിൽ നിന്ന് റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത നമ്മുടെ സെക്ഷനിലേക്ക് നമുക്ക് പോകാം. നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് നമ്മൾ ഈ റിമൂവ് ചെയ്ത് വെച്ചേക്കുന്ന എല്ലാ അവക്കാഡോയുടെ ഇത് നമുക്ക് കംപ്ലീറ്റ് നമ്മൾ ചെറുതാക്കണം. അപ്പം നമ്മുടെ അവക്കാഡോ നമുക്ക് നമ്മുടെ ജാറിലേക്ക് ഇടാം, മിക്സിയിലേക്ക് ഇടാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഷുഗർ ആഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇതിൻ്റെ എടുത്ത് വെച്ചിരിക്കുന്ന ഷുഗർ നമുക്ക് ഇതിൻ്റെ അത് ആഡ് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ആഡ് ചെയ്താൽ മതിയാവും. അടുത്ത് നമ്മൾ ഇതിൻ്റെ അകത്ത് നമുക്ക് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്കിതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ അവക്കാഡോ നല്ലോണം അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്, നമ്മൾ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനെ ഒരു ഗ്ലാസ്സിലേക്ക് നമുക്ക് പകർത്താം.
ഇനി നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് സിറപ്പ് നമ്മുടെ ഗ്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചു വിടാം. ഒരു എന്താ കാണാണ്ടൊരു ഒരു ലുക്കായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ അവക്കാഡോ നമ്മൾ അടിച്ചു വെച്ചേക്കുന്ന നമുക്ക് നമ്മുടെ ഗ്ലാസ്സിലേക്ക് നമുക്ക് ഇടാം. ഇവിടെ നമ്മൾ വേറെ കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. മീ ആയിട്ടുള്ളത് നമ്മളൊരു ഹാഫ് ഒഴിച്ചിട്ട് കുറച്ചും കൂടെ അതിൻ്റെ അകത്ത് മിൽക്ക് ആഡ് ചെയ്തിട്ട് നമ്മൾ ഒരു ക്വാർട്ടർ പോർഷൻ നമ്മൾ ഒഴിച്ചാൽ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടും കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും. മിൽക്കിൻ്റെ അത് കുറച്ച് നമ്മൾ ഷുഗർ ആഡ് ചെയ്തിരിക്കണം, അന്ന് അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. പിന്നെ മേളിൽ നിന്ന് നിങ്ങളെ അതിൻ്റെ വ്യൂ കാണിക്കാം. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ കുറച്ച് നമ്മുടെ നട്ട്സ് ഒക്കെ ഇടുവാണ്. നട്ട്സും കാഷ്യു നട്ട്സും പിന്നെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇടുവാണ്. അപ്പം കുറച്ച് നട്ട്സ് ഇട്ടു, അതിനകത്തുള്ള നമ്മുടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് കുറച്ച് ഇടുവാണ്. നല്ല തണുപ്പുള്ളതുകൊണ്ട് നമ്മൾ ഐസ് ക്യൂബ്സ് ഇട്ടിട്ടില്ല. പിന്നെ നമുക്ക് ചെറി ഒരു രണ്ടെണ്ണം നമുക്ക് എടുക്കാം. കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഹണി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഹണി കുറച്ച് ടോപ്പിൽ വൈകിയതിന് കൊടുക്കാം. റെഡിയായി, അടിപൊളി ഉണ്ട്, സംഭവം സൂപ്പർ ഉണ്ട്. നമ്മൾ കഴിച്ചു നോക്കാം. സൂപ്പറാ. ഞാൻ ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. സംഭവം വളരെ ഹെൽത്തിയാണ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സംഭവം. നമുക്ക് നമുക്ക് ധൈര്യമായിട്ട് പിള്ളേർക്ക് കൊടുക്കാവുന്ന ഒരു ഡ്രിങ്ക് ആണ്. ഇത് പഴുത്തത് നോക്കി നിങ്ങൾ സെലക്ട് ചെയ്യാം. ഏറ്റവും പഴുത്ത അവക്കാഡോ നിങ്ങൾ സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഒരു തണുപ്പ് ചോ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോകൾ നമ്മുടെ ചാനലിൽ ഇനി ഉണ്ടാകുന്നതാണ്. അപ്പം മ്യൂസിക്, ബ്ലോഗ്സ്, കുക്കിംഗ് ഇതെല്ലാം മിക്സ് ആയിരിക്കും നമ്മുടെ ചാനലിൽ. അപ്പം തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ കാണാം. ഹാവ് എ നൈസ് ഡേ. ബൈ.